ഹായ് വെസ്, വെൽക്കം ടു സെൽവട്ടൻ വ്ളോഗ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കൊഴിഞ്ഞാമ്പാറയിലുള്ള കാക്കറക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. അത് പൊളിച്ച് പണിയാൻ പോകുന്നതിൻ്റെ ഒരു ഹോമം കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. 600 വർഷത്തിന് മേലെ പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ്, ദേവി ക്ഷേത്രമാണ്. ഇതേക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വരൂ, കാണാം. പിന്നെ മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എൻ്റെ പുറകിലുള്ളതാണ് ആ ക്ഷേത്രം. അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ കാണാം. ഈ കമനീയമായ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ കാക്കറക്കാവ് ഭഗവതി ക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത്. കോരയാർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാക്കറക്കാവ് ഭഗവതി ക്ഷേത്രം വിവേഴ്സ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 600 വർഷത്തിൽപ്പനം പാരമ്പര്യം പഴമയുള്ള ഒരു ക്ഷേത്രമാണ്, കാക്കറക്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടെ ഭഗവതിയാണ് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് കറുപ്പറായൻ എന്ന് പറയുന്നതാണ്. ഇവിടെയാണ് ആടുവെട്ടലും കോഴിയറുക്കലും കോഴിയറുത്ത് പൊങ്കലിടലും എല്ലാം നടക്കുന്നത്. ഭക്തജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഇവിടെ പറഞ്ഞ് നിറവേറ്റുമ്പോൾ ഇവിടെ വന്ന് കോഴിയറുക്കലാണ് ചെയ്യുക. ഈ കാണുന്നതാണ് മിളകരച്ച് തേക്കൽ എന്ന് പറയും. ഇതിൽ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ കളവ് പോയാൽ ഇവിടെ മിളകരച്ച് തേച്ചാൽ ഉടനെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഇവിടെ. ഇതാണ് ദേവിയെ കുടികൊണ്ടിട്ടുള്ള ക്ഷേത്രം. ഇതിൻ്റെ ഉള്ളിലാണ് കാക്കറക്കാവ് ഭഗവതി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഒരുപാട് കഥകളും കാര്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്. ഭക്തജനങ്ങൾ വിളിച്ചാൽ വിളികേൾക്കുന്ന ഒരു ദേവി കൂടിയാണ് ഈ ക്ഷേത്രം. ഇന്നിവിടെ നടക്കുന്ന ഹോമകാര്യങ്ങൾ കഴിഞ്ഞ് പുനർനിർമ്മാണം ചെയ്യാൻ പോവുകയാണ്. ഈ മുമ്പിലുള്ളതെല്ലാം മാറ്റി പുതിയ രീതിയിൽ പണി കഴിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള ഹോമങ്ങളും കാര്യങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശ്രീകോവിൽ. പഴമയിൽ
പണി തീർത്ത ഒരു ചെറിയ അമ്പലമാണ് ഇതിന്റെ പണികളെല്ലാം കരിങ്കല്ല് കൊണ്ട് കെട്ടിയതാണ് പല വർഷങ്ങളായിട്ട് ഒരു കേടുപാടുമില്ലാതെ നിൽക്കുന്ന ഈ ശ്രീകോവിൽ ശ്രീകോവിൽ ഒന്നും ചെയ്യുന്നില്ല ചുറ്റിയുള്ള ഈ ഓടുമേഞ്ഞ സ്ഥലങ്ങളെയാണ് അവർ പുനർ നിർമ്മാണം ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടിയുള്ള ഹോമകാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നെല്ലേപ്പള്ളി ചോണ്ടത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത് ഇതിൻ്റെ ഉടമസ്ഥകർ നെല്ലേപ്പള്ളി ചോണ്ടത്ത് ദേവസ്വമാണ് ഇവിടെയുള്ള പൊതുജനങ്ങളുടെയും ഭക്തന്മാരുടെയും സഹകരണത്തോടെ നല്ല രീതിയിൽ നടന്നു വരികയാണ് ആ പോകുന്ന വ്യക്തിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ബാലസുബ്രഹ്മണ്യം പഴമക്കാർ പറയുന്നത് കാക്കറപ്പതി എന്ന് പറഞ്ഞാൽ കാക്ക കരയാപതി അതെന്നാണ് തമിഴ് ചൊല്ലാണ് അങ്ങനെ അതായത് ഇവിടെ കാക്കയുടെ ശബ്ദം വരില്ല എന്നുള്ളൊരു ഐതിഹ്യം പറയുകയാണ് അങ്ങനെ ഈ ദേവി ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത് കാക്കറപ്പതി എന്ന് മാറിയിട്ടുള്ളത് ഇത് പുഴയോടൻ ചേർന്നുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇതാണ് അന്നദാന മണ്ഡപം കുറച്ച് നവീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന പൂജകൾ കഴിഞ്ഞുള്ള അന്നദാനം കഴിക്കാനുള്ള അന്നദാന മണ്ഡപമാണ് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വെപ്പ് വരെയാണ് കുറച്ചെല്ലാം കേടുവന്നിട്ടുണ്ട് അതിനെയെല്ലാം ക്ലിയർ ചെയ്യുന്നു ഈ കാണുന്നതെല്ലാം കാവൽ ദൈവങ്ങളാണ് പേരുകൾ പലർക്കും അറിയുന്നില്ല പണ്ടുകാലത്തുള്ള ക്ഷേത്രമായതുകൊണ്ടും നിറയെ കാര്യങ്ങൾ ആർക്കും അറിയാത്തതുകൊണ്ട് ഇതെല്ലാം കാവൽ ദൈവങ്ങളാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയിൽ കാണാം ബൈ ബൈ